എടി ഈ പരിസരത്തെ എല്ലാ പെണ്ണുങ്ങളും ചെയ്യണ പോലെ തന്നെ നീ ചെയ്യുന്നത്. അതിന് നിനക്ക് മാത്രം വലിയ പ്രത്യേകമൊന്നുമില്ല ഇവിടെ. ഇനി നിനക്ക് നിന്റെ അച്ഛന്റെ അടുത്ത് പോകണമെങ്കിൽ നീ ഒറ്റക്ക് പോയിക്കോ. എന്നെ കൂട്ടി നീ എന്റെ അച്ഛന്റെ അടുത്ത് പോകുന്നു വിചാരിക്കണ്ട. നിന്റെ ഫീസ് മേശപ്പുറത്ത് വെച്ചിട്ട്. പാലിന്റെ കാശല്ല മോരിന്റെ കാശ്. അടിച്ചു വെച്ചേക്കണല്ലേ കാശ് ഇവിടെ. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ ദിവസം നശിപ്പിക്കാനായിട്ടാണ് ഓരോ ദിവസം തുടങ്ങും ഓരോ കാര്യം പറഞ്ഞു. പാലിന്റെ പൈസ കൊടുത്തില്ലെങ്കിൽ അത് പറഞ്ഞായിരിക്കും അടുത്ത വഴക്ക്. ശരി, എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? പിള്ളേരെ പറ്റുന്ന തന്റെ അഭ്യാസം. ദൈവമേ, ആർക്കും ഒന്നും പറ്റിയില്ല. ഭഗവാനെ നന്ദി. ഈശ്വര, എന്തെല്ലാം കാണണം! ഇവന്മാരെ ഞാൻ തന്നെ പിടിച്ചു വരണ്ടവരോ? ഇപ്പൊ ഇറങ്ങി ഇവന്മാരെ പിടിച്ചു വരാൻ തന്നെ ലേറ്റാവും. ഓഫീസിൽ ചെന്നാ അയാളെ വായിരിക്കണം കേൾക്കേണ്ട വരും. എന്താ ചെയ്യുക? ഭഗവാനെ, നീ എത്ര നല്ലവനാ. ഭായ്, ഷൂ പോളിഷ് കരോ. കുടുങ്കയ്യാ.
कैसे चल रहा है भाई? सर நீங்க எந்த ஊருங்க சார்? क्या ஊர்? ஊர் எந்த ஊர்? अच्छा गांव दिल्ली। दिल्ली थोड़ा जल्दी करो ना। कितना है? आप रुवांगा छुट्टा नहीं है क्या? रख तो यार। हाँ जी सर। ഒന്ന് ചാർജ് ചെയ്യണല്ലോ. ചേച്ചി ചാർജ് ചെയ്തിട്ടുണ്ട്. ശരി ചേച്ചി, ഫോൺ ഫോൺ. മറന്നുപോയി, താങ്ക്സ് കേട്ടോ. ഇത്രയും വില കൂടിയ ഫോണൊക്കെയാണ് മറന്നു വെച്ച് പോകുന്നത്. ഒരു ഐഡിയയുടെ കാർ 30 രൂപയാണ്. സാറിന്റെ വണ്ടി കാണുന്നില്ലല്ലോ, എത്തിയില്ല. സാറെ ക്യാബിൽ വിളിക്കുന്നുണ്ട്. എന്താ ശ്രീദേവി കമ്മ്യൂണിക്കേഷൻസിന്റെ കൊട്ടേഷൻ അയച്ചോ? സാർ അത് ഇന്ന് വന്ന ഓർഡർ അല്ല സാർ, നാളെ അയക്കാം സാർ. ഇന്ന് തന്നെ അയക്കണം, നാളെ ചെക്ക് മേടിക്കാനുള്ളതാണ് സാർ. ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു സാർ. കൊട്ടേഷൻ അയച്ചിട്ട് പോയാൽ മതി. ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് അത് അയക്കാൻ പറ്റില്ല സാർ. അതൊന്നും എനിക്കറിയണ്ട, കൊട്ടേഷൻ അയച്ചിട്ട് പോയാൽ മതി. ഓക്കെ സാർ. ഹലോ, ഇന്നും പാവത്തിന് പണിയിട്ടീന്നാ തോന്നുന്ന. ¶¶
ഹലോ, നിങ്ങൾ ഇറങ്ങിയില്ലേ? ഇല്ല, ഇറങ്ങിയില്ല. നീ മോളുമായിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോ, ഇന്നും അയാള് പണിയൊന്നു. അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾ വരാൻ പോകുന്നില്ല. നീ പറയുന്നത് കേൾക്കരമേ, നീ ഒരു ഓട്ടോ വിളിച്ച് മോളുമായിട്ട് പോ. എനിക്കിപ്പ ഇറങ്ങാൻ പറ്റില്ലെന്ന് നീ പറയണത് കേൾക്ക്. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണാവോ കുഞ്ഞില്? അവളുടെ ചൂടിറങ്ങാതെ വീട്ടിൽ ചെന്നാൽ ആകെ പ്രശ്നമാവും. ഞാനും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. എന്നാലും ഭഗവാനെ, നീ എന്തിനാ ഇങ്ങനെ ഒരു ഭാര്യയും ഓഫീസറെ എനിക്ക് തന്നത്? എത്ര ദിവസമായി ഭഗവാനെ ശരിക്കും ഉറങ്ങിയിട്ട്. ഞാൻ നിന്റെ വിളി കേൾക്കുന്ന ഈശ്വരനാണ്. നീ എപ്പോഴും എന്നെ ഓർക്കാറുണ്ടല്ലോ. അതിനാൽ തന്നെ ഞാൻ സദാ നിന്നോടൊപ്പമുണ്ട്. ഭഗവാനെ, നീ ഏതുപോലെ നിർമ്മലവും നിസ്വാർത്ഥവുമായി എന്നെ സ്നേഹിക്കുന്നു, അതിൽ എത്രയോ ഉണങ്ങിയാൽ നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് നിന്നോടുള്ള സ്നേഹമോ പവിത്രവുമോ അവിനാശിയുമാണെന്ന് നീ അറിയുക. നിന്റെ കർമ്മത്തിൻ്റെ ഫലങ്ങളിൽ നിന്ന് നിന്നെ മാറ്റി നിർത്താൻ സാധ്യമല്ല മകേ. കർമ്മത്തിൻ്റെ ഫലം ഏവരും ഒരുപോലെ അനുഭവിച്ചേ മതിയാകും. എന്നാൽ സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. ഈ ദിവസം നിന്റെ ജീവിതത്തിൽ നടന്ന ഓരോന്നും നാളെയിലെ യാത്രയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് നീ അറിയുക. നന്മകൾ മാത്രം കാണുന്ന നിന്റെ ഹൃദയവിശാലതയിൽ ഈശ്വരൻ സന്തുഷ്ടനാണ് കുഞ്ഞെ. നിന്നോടൊപ്പമുള്ള ഓരോരുത്തരും കഥാപാത്രങ്ങളെ അഭിനയിച്ചു തീർക്കുന്ന അഭിനേതാക്കൾ മാത്രമാണ്. അവർ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും അലോസരപ്പെടുകയും ചെയ്യും. അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിന്നെ അത് ബാധിക്കേണ്ടതില്ല. നിന്റെ സഹയാത്രികനായി ഈശ്വരൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നിന്റെ ജീവിതയാത്രയിൽ നീ സന്തുഷ്ടനായി കഴിയും. നീ ഞാൻ കരയില്ല. നീ സദാ എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ഇനി ഞാൻ ഒരിക്കലും കരയില്ല ഈശ്വര.